വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 114 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി 633 കൗണ്ടിംഗ് ഹാളുകളാണ് ഉള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശം. വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 114 കേന്ദ്രങ്ങളിലായി 633 കൗണ്ടിംഗ് ഹാളുകളാണുള്ളത്. ഇതിൽ 527 ഹാളുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും 106 എണ്ണത്തിൽ തപാൽ ബാലറ്റുകളും എണ്ണും. സ്ട്രോങ് റൂമുകളിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ ഹാളുകളുടെ എണ്ണം കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 140 നിന്ന് 633 ഉയർത്തി. കൊറോണയുടെ സാഹചര്യത്തിൽ പോളിംഗ് ബൂത്തുകൾ 89% വർദ്ധിപ്പിച്ചിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. 24,709 ജീവനക്കാരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിട്ടുള്ളത്. തപാൽ ബാലറ്റുകൾ രാവിലെ 8 മുതലും ഇവിഎമ്മുകൾ രാവിലെ 8:30 മുതലും എണ്ണി തുടങ്ങും. 584,238 തപാൽ ബാലറ്റുകളാണ് തെരഞ്ഞെടുപ്പിനായി വിതരണം ചെയ്തിരുന്നത്. ഏപ്രിൽ 28 വരെ തിരികെ ലഭിച്ച തപാൽ ബാലറ്റുകൾ 454,237. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട്. ജനം, തിരുവനന്തപുരം.